ഏതെങ്കിലും സെലിബ്രിറ്റി ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഇപ്പോ ഇപ്പൊ വിളിച്ചിട്ട് ആന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഒന്നെങ്കിൽ പ്രാങ്ക് ചെയ്യാം, അല്ലെങ്കിൽ പ്രാങ്ക് ചെയ്താൽ മതി എനിക്ക്. ഓക്കെ, ഞാൻ ഓപ്ഷൻസ് കൊടുക്കരുതെന്ന് പറഞ്ഞു. ഓക്കെ, പ്രാങ്ക് ചെയ്യാം, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്നുമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു. പ്രൊഡ്യൂസർ ശമ്പളം തരത്തില്ല. സെലിബ്രിറ്റി ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഓ റെഡി അവിടെ എന്താ ഇപ്പൊ പറയാ, ആരെ വിളിച്ചിട്ട് പറയാ, ആരെ വേണമെങ്കിലും വിളിച്ചിട്ട് പ്രാങ്ക് ചെയ്യാം. അങ്ങനെ പറയില്ലേ. ഹലോ ഹലോ എടാ, ഞാനൊരു അത്യാവശ്യം കാര്യം പറയാൻ വിളിച്ച. നീ എവിടാ? എടാ ഒരു പ്രശ്നം പറ്റടാ. എടാ പിന്നെ എന്താ സംഭവം വെച്ചാ, ഞാനിവിടെ പനമ്പള്ളിയിൽ ഒരാളായിട്ട് അടിയുണ്ടായി. എന്നിട്ട് കുറച്ച് സീനായി. അത് അത് പുള്ളി എന്തോ അത് സംസാരിച്ചു വന്നപ്പോഴത്തേക്കും അത് കുറച്ച് ഓവറാക്കിയതാ വെച്ചാൽ, കുറച്ച് ഓവറായിട്ട് സംസാരിച്ചപ്പോൾ ഞാനൊന്ന് റിയാക്ട് ചെയ്തതാ. പക്ഷെ പുള്ളിയും ഇതാക്കി, പിന്നെ ഞാനും സൗണ്ടും ഒക്കെ പൊക്കി സംസാരിച്ച ആകെ സീനായി. ആ ഇന്റർവ്യൂ കഴിഞ്ഞു, ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന വഴിയായിരുന്നു. ഞാൻ ഇവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുമ്പോഴാ. ഇന്റർവ്യൂ പനമ്പള്ളിയിൽ. എടാ അതല്ല കാര്യം, പനമ്പള്ളിയിൽ ഇവിടെ പ്രശ്നമായി. ഇവിടെ ഇപ്പം ആളുകളൊക്കെ എടാ ആരും ഇല്ല, അത് പോയിക്കോളും. ഞാൻ ഇവിടെ ഊബർ നോക്കി നിൽക്കുവായിരുന്നു, കാരണം സ്കൈ ഉള്ളതല്ലേ, അപ്പൊ ഊബർ നോക്കി നിൽക്കുവായിരുന്നു. അപ്പൊ കുറച്ച് സീനായി എനിക്കറിയത്. എടാ പോലീസ് വരും എന്നൊക്കെ പറയുന്നടാ. ഞാനിപ്പോ പനമ്പള്ളിയിൽ, ഇത് കുറച്ചധികം സീനായി. ഞാനിപ്പോ മാറി നിന്നിട്ട് വിളിക്കോ, പോലീസിനെ വിളിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. എടാ എനിക്കറിയത്തില്ല, എന്റെ നേരം വെക്കിട്ട് ഏതാണ്ടൊക്കെ പറഞ്ഞോണ്ട് കയറി. ഇപ്പൊ ഞാനും തിരിച്ച് അതുകൊണ്ടൊക്കെ കൊറേ പറഞ്ഞു. പക്ഷെ പനമ്പള്ളിയിൽ ആയതുകൊണ്ട് ഇന്ന് സൺഡേയും കൂടല്ലേ, ഒരുപാട് പേരുണ്ടായിരുന്നു. അബ്യൂസ് ചെയ്തൊന്നുമില്ല, പോടാർന്നു അബ്യൂസ് ചെയ്തതല്ല, പക്ഷെ കുറച്ച് പേസ്. എന്നോട് ഒച്ച വെച്ചു, അപ്പൊ ഞാനും ഒച്ച വെച്ചു. എന്നിട്ട് ഇവിടെ ആകെ പ്രശ്നമായി. ഇവിടെ പോലീസ് വരും എന്നൊക്കെ പറയുന്നു, എന്താ ചെയ്യാൻ പറ്റാ? എനിക്ക് വീട്ടിൽ വിളിച്ച് പറയാൻ പേടിയാ. ആ ഞാൻ മറ്റേ ഇതിന്റെ നമ്മുടെ ഇടം കഴിഞ്ഞിട്ടുള്ള ആ ജംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള അവിടെ ഒരു ഒരു ബജിക്കടയൊക്കെ ഉണ്ട് അവിടെ. എടാ നമ്മുടെ എന്താണ് ആ ഒരു എടാ ഒരു പാനിപൂരി ഷോപ്പൊക്കെ ഉണ്ട് ഓപ്പോസിറ്റ് മോർ, ആ സൂപ്പർ മാർക്കറ്റിന്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ട്, സെൻട്രൽ പാർക്കിന്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ട് അവിടെ. എന്നെ ഇവിടെ പിടിച്ചു വെച്ചേക്കോ, അല്ല ഇന്റർവ്യൂന്റെ ആളുകള്. ആ ഇന്റർവ്യൂന്റെ ആളുകൾ എന്റെ അടുത്ത് പറഞ്ഞ ഒരു സെലിബ്രിറ്റി ഫ്രണ്ടെ വിളിച്ച് പറ്റിക്കാതെ എന്നെ ഇവിടുന്ന് വിടത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ പറ്റിക്കാൻ വിളിച്ചതാ. എന്തെങ്കിലും റിയാക്ട് ചെയ്യണോ? നീ ഇന്റർവ്യൂ നീ നീ ഭയങ്കര ഡീസെന്റ് ആയിട്ടൊന്നും പെരുമാറണ കേട്ടോ. നിനക്ക് അറിയാം ഇന്റർവ്യൂന്റെ ഇടയിലായിട്ട് ആ എടി ആണോ, അയ്യോ ഞാൻ പേടിച്ചു പോയടി എന്നൊക്കെ പറയാൻ പോകുന്നതെന്ന് അറിയാന്ന്. വല്ലാണ്ട് അങ്ങ് ഡീസെന്റ് ആവണ്ട, വല്ലാണ്ട് ഡീസെന്റ് ആവണ്ടെന്ന്. പോട്ടെ. ഓ അപ്പൊ ഞാൻ ആരെങ്കിലും ഒക്കെ വഴി വെച്ച് വഴക്കുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കുന്ന എനിക്കറിയാം. ഓക്കെ ബൈ ബൈ, കേട്ടില്ല. ശരി ബൈ ബൈ ബൈ. Okay.
ഒരുത്തരെ വിളിച്ച് പറ്റിച്ചപ്പ ഭയങ്കര മനസ്സുഖം എന്നൊക്കെ അവര് ഞാൻ നോർമൽ സ്റ്റേറ്റിലെ കണ്ടിരിക്കാന്ന് പറഞ്ഞു എടീന്നെങ്കിലും പറഞ്ഞാ ഞാൻ ഓക്കെ അത് ഇന്റർവ്യൂന്റെ ഇടയിൽ നിന്നോണ്ട് അത് നീ വെക്കി ഞാൻ ഇപ്പൊ വിളിക്കാതെ അതാ അല്ല മീനാക്ഷിയോട് ഞാൻ വേണ്ട മന്തി എന്ന് പറഞ്ഞതുകൊണ്ട് അല്ലേ മീനാക്ഷി ആളെ വിളിപ്പിച്ചിട്ടൊക്കെ ഇത് നിർത്തത്ത നല്ല രസം അതെ നല്ല കൊള്ളാം നല്ല രസമുള്ള പരിപാടി.